ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആൽഫ ടിവിയുടെ സത്യവിളിച്ചം പ്രോഗ്രാമിലേക്ക് പിന്നെയും എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഈ നാളുകളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷ പഠന പരമ്പര തുടരുകയാണ് യേശുക്രിസ്തുവിന്റെ മഹത്വവും നിസ്തുല്യതയും ഏറ്റവും അധികം ഉയർത്തി കാണിക്കുന്ന ബൈബിളിലെ അനുഗ്രഹീതമായ ഒരു പുസ്തകമാണല്ലോ യോഹന്നാന്റെ സുവിശേഷം നാം കഴിഞ്ഞ 45 ക്ലാസുകളിലായിട്ട് തന്റെ മഹത്വം തന്റെ വാക്കുകളിലൂടെ പഠിപ്പിക്കലുകളിലൂടെ പ്രവൃത്തികളിലൂടെ തെളിയിച്ച യേശുക്രിസ്തുവിനെയും ആ ക്രിസ്തുവിനെ അടുത്തറിഞ്ഞ യോഹന്നാന്റെ എഴുത്തുകളിലൂടെ ഏറ്റവും ഉന്നതനായ ക്രിസ്തുവിനെയും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാം 46-ാമത്തെ ക്ലാസ്സിലാണ് എത്തിയിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ പഠനത്തിന് ആധാരമായ വേദഭാഗം 12-ാം അധ്യായത്തിന്റെ 20 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു പെരുന്നാളിൽ നമസ്കരിക്കാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട് യജമാനനെ ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താൽപര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു കോതമ്പുമണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടു പിതാവേ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എങ്കിലും ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു അതിന് യേശു ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല നിങ്ങളുടെ നിമിത്തം അത്രേ ഉണ്ടായത് ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്നുത്തരം പറഞ്ഞു ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞതത്രേ പുരുഷാരം അവനോട് ക്രിസ്തു എന്നേക്കും ഇരിക്കും എന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതിന് നീ പറയുന്നത് എങ്ങനെ ഈ മനുഷ്യപുത്രൻ ആർ എന്ന് ചോദിച്ചു അതിന് യേശു അവരോട് ഇനിയും കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവീൻ ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു 12-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് യേശു ബെഥാന്യയിലെത്തിയതും യേശുവിനോടുകൂടെ ലാസർ പന്തിയിലിരിക്കുന്നതും അതോടനുബന്ധിച്ച് പുറത്തുനിന്ന് യഹൂദന്മാരിൽ നിന്ന് പരീശന്മാരിൽ നിന്ന് നേരിടേണ്ടി വന്ന വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളും ഒക്കെ നാം കാണുകയുണ്ടായി ഇവിടെ 20-ാം വാക്യത്തിൽ പെരുന്നാളിൽ നമസ്കരിക്കാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു ഇതിൻ്റെ തൊട്ടുമുകളിൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നാം കണ്ടത് യഹൂദന്മാരായ ആളുകൾ യേശുവിനെ പിടിക്കുവാനും യേശുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് അവനെ ഏതെങ്കിലും നിലയിൽ ഉപദ്രവിക്കാനുള്ള ഗൂഢാലോചനകൾ നടത്തുന്നതുമായ രംഗമാണ് യഹൂദന്മാരിൽ നിന്ന് വലിയൊരു എതിർപ്പുണ്ടായി യഹൂദന്മാർ യേശുവിനെ നിന്ദിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതാ യവനന്മാർ യേശുക്രിസ്തുവിനെ അന്വേഷിച്ചു വരുന്ന ഒരു രംഗം അതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പരീശന്മാർ തമ്മിൽ തമ്മിൽ പറഞ്ഞ വാക്കുകൾ 19-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ നാം അവനെ വേണ്ടെന്ന് വെച്ചാലും ഇവിടെ ഇത് അവൻ്റെ മഹത്വം കണ്ടുകൊണ്ട് അനേകർ അവനെ വിശ്വസിപ്പാനും അവനെ പിൻപറ്റുവാനും തയ്യാറായി മുൻപോട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് ഈ പരീശന്മാർക്ക് തന്നെ ബോധ്യമായ ഒരു കാര്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്
ഇതാ യഹൂദന്മാർ അവനെ വേണ്ടെന്ന് വെച്ചപ്പോൾ യവനന്മാർ അവനെ അന്വേഷിച്ച് വരുന്നതായിട്ട് നാം ഇവിടെ കാണുന്നു നാം എന്താണ് ഈ പുസ്തകത്തിന്റെ തന്നെ ആദ്യ ഭാഗത്ത് വായിച്ചത് അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല യഹൂദ ജനത്തിന്റെ ഇടയിലേക്ക് ഒരു യഹൂദനായി ഇറങ്ങി വന്ന യേശുക്രിസ്തുവിനെ സ്വന്തക്കാരായ യഹൂദന്മാർ അംഗീകരിക്കാൻ തയ്യാറായില്ല അവർ അവനെ വേണ്ടെന്ന് പറഞ്ഞു അവനെ തിരസ്കരിച്ചപ്പോൾ ജാതികളിൽ നിന്നും അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തുകൊണ്ട് ഒരു കൂട്ടത്തെ തങ്ങളിലേക്ക് ആകർഷിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് നമുക്ക് ആരംഭം മുതൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഈ യവനന്മാർ ഈ യെരുശലേമിലേക്ക് വന്നിരിക്കുകയാണ് പെരുന്നാളിന് നമസ്കരിക്കുവാൻ അപ്പോൾ ഈ യവനന്മാർ വിഗ്രഹാരാധികളല്ലായിരുന്നു ദൈവഭയവും ദൈവഭക്തിയും ഉള്ളവരായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അങ്ങനെ ചിലർ യെരുശലേമിലേക്ക് വരികയും യഹൂദന്മാർ ആരാധിക്കുന്ന ദൈവത്തെ നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഭാഗത്തുകൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ നിലയിൽ ജാതികളായ ചില ആളുകൾ യെരുശലേമിലേക്ക് ആ പെരുന്നാൾ സമയത്ത് യഹോവയെ നമസ്കരിക്കുവാനായിട്ട് കടന്നു വന്നവരാണ് ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് ക്രിസ്തുവിനെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവർ ഗലീലയിലെ ബത്സയിദക്കാരനായ ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് യജമാനനെ ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു ബത്സയിദക്കാരനായ ഫിലിപ്പോസിനോട് ഇവർ ചെന്ന് യേശുവിനെ കാണാനുള്ള ആഗ്രഹം വെളിപ്പെടുത്തുകയാണ് അതുമാത്രമല്ല ആ ഫിലിപ്പോസ് അന്ത്രയോസിലോട് ചെന്ന് പറയുന്നു ഇവരുടെ ഈ ആഗ്രഹത്തെ പിന്നീട് ഫിലിപ്പോസും അന്ത്രയോസും കൂടിയാണ് യേശുവിനോട് ചെന്ന് ആ കാര്യം പറയുന്നത് അപ്പോൾ അന്ത്രയോസിനെക്കുറിച്ചും ഈ പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ അന്ത്രയോസിനെക്കുറിച്ചുള്ള ചരിത്രം നമ്മൾ വായിക്കുന്നിടത്ത് ഈ അന്ത്രയോസും ബത്സയിദക്കാരനായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ നിലയിൽ ബത്സയിദക്കാരനായ ഫിലിപ്പോസിൻ്റെയും ബത്സയിദക്കാരനായ അന്ത്രയോസിൻ്റെയും അരിക്കൽ ചെന്ന് അവരിലൂടെയാണ് യേശുവിനെ കാണാനുള്ള ആഗ്രഹം യേശുവിൻ്റെ അരിക്കൽ എത്തിക്കുന്നത് ഒന്നാം അധ്യായത്തിൻ്റെ 44 വാക്യം ഒന്ന് വായിക്കുന്നു ഫിലിപ്പോസോ അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബത്സയിദയിൽ നിന്നുള്ളവനായിരുന്നു അപ്പോൾ ഈ ഫിലിപ്പോസും ബത്സയിദക്കാരനാണ് അന്ത്രയോസും ബത്സയിദക്കാരനാണ് അങ്ങനെയാണെങ്കിൽ ബത്സയിദയോട് ചേർന്ന് കിടക്കുന്ന അഥവാ ബത്സയുടെ സമീപത്തു തന്നെയുള്ള ഒരു പ്രദേശത്തു നിന്ന് വന്ന യവനന്മാരായിരിക്കാം ഇവർ സമീപ സ്ഥലത്തുള്ള ഫിലിപ്പോസുമായുള്ള പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫിലിപ്പോസിലൂടെ യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നു ഫിലിപ്പോസ് അന്ത്രയോസിനോട് പറഞ്ഞ് ആ നിലയിൽ രണ്ടുപേരും കൂടെ യേശുവിനെ അറിയിക്കുകയാണ് ഈ യവനന്മാർക്ക് യേശുവിനെ കാണുവാനുള്ള ആഗ്രഹം അന്ത്രയോസിൻ്റെ ശുശ്രൂഷ തിരുവെഴുത്തിൽ വളരെ ശ്രദ്ധേയമായ ചില ശുശ്രൂഷകളാണ് ഒന്നാം അധ്യായത്തിൽ തന്നെ അന്ത്രയോസാണ് തൻ്റെ സ്വന്തം സഹോദരനായ ശിമോൻ പത്രോസിനെ യേശുവിൻ്റെ അരിക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അതുപോലെ അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച സംഭവം യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായത്തിലുണ്ട് അവിടെയും ഒരു ബാലകനുണ്ടെന്നുള്ള വിവരം യേശുവിൻ്റെ അരിക്കൽ ചെന്ന് അറിയിക്കുന്നതും ആ ബാലകനെയും 5 അപ്പത്തെയും 2 മീനിനെയും യേശുവിൻ്റെ അരിക്കൽ എത്തിക്കുന്നതും അന്ത്രയോസാണ് ഇങ്ങനെ വ്യക്തിപരമായി ചിലരെ കർത്താവിംഗിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ ചെയ്തു പോകുന്ന വ്യക്തിയാണ് അന്ത്രയോസ് അന്ത്രയോസിൻ്റെ ശുശ്രൂഷകൾ വലിയ ശുശ്രൂഷകളായിട്ട് തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല പത്രോസും മറ്റും ചെയ്തതുപോലെയുള്ള പെന്തക്കോസ്തു നാളിലെ പ്രസംഗം പോലെയുള്ള പ്രവർത്തനങ്ങളോ ശുശ്രൂഷകളോ അന്ത്രയോസ് ചെയ്തതായി കാണുന്നില്ല പക്ഷേ ഫലകരമായ മുൻപോട്ട് വളരെ ഫലങ്ങൾ ഉളവാക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്ത അന്ത്രയോസിനെയാണ് ഈ ഭാഗങ്ങളിലൂടെ തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെയും ഫിലിപ്പോസിൻ്റെ അരികിൽ വന്ന ഈ യവനന്മാർക്ക് യേശുവിനെ കാണുവാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ആ ശുശ്രൂഷ ചെയ്തു പോന്ന അതിന് പ്രത്യേകമായ ഒരു കൃപാവരം ലഭിച്ചിട്ടുള്ള അന്ത്രയോസിനെയും കൂടെ കൂട്ടി ആ കാര്യം സാധിക്കുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ യേശുവിൻ്റെ അരികിൽ ചെന്ന് യേശുവിനോട് ഈ യവനന്മാരുടെ ആഗ്രഹം അറിയിക്കുകയാണ് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയട്ടെ യഹൂദന്മാർ
വേണ്ട എന്ന് പറഞ്ഞ് അവനെതിരെ നീങ്ങുമ്പോൾ യവനന്മാരിൽ നിന്ന് ഒരു കൂട്ടത്തെ യേശുവിനെ അന്വേഷിക്കുന്നവരായി എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. ഇത് പിന്നീട് ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം ഇറങ്ങി ചെല്ലുകയും ജാതികളെയും കൂടെ കൂട്ടി ദൈവസഭ രൂപം കൊള്ളുന്നതിൻ്റെയും ഒരു നിഴലായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ യേശുവിൻ്റെ അരികിൽ വിവരം പറഞ്ഞപ്പോൾ യേശു അവരോട് പറയുന്ന വാക്കുകളാണ് 23 മുതലുള്ള വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 23 വാക്യത്തിൽ യേശു പറയുകയാണ്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഇതിനു മുൻപ് 2:5 7:30 എൻ്റെ നാഴിക വന്നിട്ടില്ല എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കർത്താവ് പറയുകയാണ് നാഴിക വന്നിരിക്കുന്നു. അപ്പോൾ ആ നാഴിക എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനുശേഷം കർത്താവ് ക്രൂശിക്കപ്പെടുവാൻ പോവുകയാണ്. തൻ്റെ ക്രൂശീകരണത്തെയും തൻ്റെ മരണത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവ് ഇപ്പോൾ പറയുന്നു, എൻ്റെ നാഴിക വന്നിരിക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപ് നാഴിക വന്നിട്ടില്ല എന്ന് പറയുമ്പോഴൊക്കെ തൻ്റെ ക്രൂശീകരണത്തിൻ്റെ സമയമായിട്ടില്ല എന്നുള്ളത് കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. ഇവിടെ അതിനോടടുത്ത സമയമായപ്പോൾ കർത്താവ് പറയുന്നു, ഇത് എൻ്റെ നാഴിക വന്നിരിക്കുന്നു എന്ന്. എന്തിൻ്റെ നാഴിക വന്നിരിക്കുന്നു എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്? മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഈ തേജസ്കരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് എന്തിനെയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൂടെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തൻ്റെ മരണത്തെയാണ്, തൻ്റെ ക്രൂശമരണത്തെയും ആ മരണത്തിലൂടെ താൻ ഉയർപ്പിക്കപ്പെടുവാൻ പോകുന്നതുമായ ആ സംഭവത്തെ നോക്കിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ നാഴിക തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക എന്ന്. 13:30 വാക്യങ്ങൾ കൂടി അതോട് ചേർത്ത് നാം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. 13:30 വാക്യങ്ങൾ, അവൻ എഴുന്നേറ്റ് പോയി, അപ്പോൾ രാത്രിയായിരുന്നു. അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും. മനുഷ്യപുത്രൻ മഹത്വപ്പെടുകയും ദൈവം മഹത്വപ്പെടുകയും ചെയ്യുന്നു എന്ന് അവിടെ പറയുന്നത് അതിൻ്റെ തൊട്ടു മുമ്പുള്ള ഭാഗങ്ങൾ വായിച്ചാൽ നമുക്കറിയാം, യൂദാസ് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് പോകുകയാണ്. ആ രംഗത്തെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് കർത്താവ് ഇപ്പോൾ പറയുന്നത്, മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവം മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നാം വായിക്കുന്നു, തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന്. അപ്പോൾ ആ തേജസ്കരിക്കപ്പെടുന്ന നാഴിക എന്ന് പറയുന്നത് യേശുക്രിസ്തു മുൻപോട്ട് നോക്കി തനിക്ക് അധികം താമസിയാതെ സംഭവിക്കാൻ പോകുന്ന ക്രൂശമരണത്തെയും അതിനപ്പുറത്ത് താൻ ഉയർപ്പിക്കപ്പെടുവാൻ പോകുന്ന ആ കാര്യത്തെയും വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഇത് തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു, താൻ മഹത്വപ്പെടുവാൻ പോകുന്നു എന്നുള്ളത് കർത്താവ് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനുള്ള നാഴിക വന്നിരിക്കുന്നു. 24 വാക്യങ്ങളിൽ പ്രകൃതിയിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം കൂടി എടുത്ത് അത് ഒന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണ്. കോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അത് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം എടുത്തു പറയുകയാണ്. എന്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്? താൻ മരിക്കേണ്ടിയിരിക്കുന്നു, ആ മരണത്തിലൂടെ വലിയ വിളവ് കൊയ്തെടുക്കുവാൻ പോവുകയാണ്, ആ മരണത്തിന് വലിയ ഫലമുണ്ടാകുവാൻ പോവുകയാണ്. താൻ അനുഭവിക്കുന്ന ക്രൂശുമരണം കേവലം ആ മരണത്തിലൂടെ അവസാനിക്കുവാനുള്ളതല്ല, അതിലൂടെ അനേകർക്ക് രക്ഷയൊരുക്കപ്പെടുവാൻ പോകുന്നു, അനേകരെ കൊയ്തെടുക്കത്തക്ക വിധം ഒരു വലിയ വിളവുണ്ടാകുവാൻ പോകുന്നു എന്നുള്ളത് കർത്താവ് അവിടെ വ്യക്തമായി ഓർപ്പിക്കുന്നതാണ്. 24 നാം വായിക്കുന്നത്. അടുത്ത് വീണ്ടും 25 പറയുന്നത്, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണ്. എന്നാൽ തൻ്റെ അനുഭവത്തോട് ബന്ധപ്പെട്ടും ആ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട്. താൻ തൻ്റെ ജീവനെ കളയുവാൻ തയ്യാറായിരിക്കുകയാണ്, തൻ്റെ ജീവനെ തന്നെ കാൽവറിയിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായിരിക്കുക. അതുകൊണ്ട് എന്താ റിസൾട്ട് ഉണ്ടാകുന്നത്? നിത്യജീവൻ, അനേകരുടെ നിത്യജീവന് അത് കാരണമായി തീരുകയാണ്. ഇത് ശിഷ്യന്മാർക്ക് ഒരു മുന്നറിയിപ്പ് കൂടെ കൊടുക്കുകയാണ്. സ്വന്തം ജീവനേക്കാൾ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാമെങ്കിൽ, സ്വന്തം ജീവനെ ദൈവിക വിഷയങ്ങൾക്ക് യേശുക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കാമെങ്കിൽ,
നിങ്ങൾ നിത്യജീവന്റെ ഉടമകളായി തീരും. തന്റെ ജീവനെ പകയ്ക്കുക അങ്ങനെ വരുമ്പോൾ അത് നിത്യജീവൻ ലഭിക്കുന്നതിന് കാരണമായി തീരും എന്നാണ് പറയുന്നത്. അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഈ ഭൂമിയിലെ താൽക്കാലികമായ ജീവിതത്തേക്കാൾ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങുവാൻ കഴിയണം. ഈ താൽക്കാലികതയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഇവിടുത്തെ മരണം കൊണ്ട് അവസാനിക്കുന്ന ആ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ചാൽ മരണത്തിനപ്പുറത്തുള്ള ജീവിതം പ്രയോജനമില്ലാത്തതായിത്തീരും. ക്രിസ്തുവിനോടുകൂടെയുള്ള ഒരു നല്ല നിത്യതയും ആ നിത്യജീവനും പ്രാപിക്കാൻ കഴിയണമെങ്കിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവരായിരിക്കണം. അത് ഒരു ക്രിസ്തു ശിഷ്യനുണ്ടായിരിക്കേണ്ട പരമപ്രധാനമായ യോഗ്യതയായിട്ടും തിരുവെഴുത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും ശിഷ്യന്മാരോട് അവർക്ക് ജീവിതത്തിൽ കരുതുവാൻ ആവശ്യമായ ഒരു പ്രോത്സാഹനത്തിൻ്റെ വാക്ക് കർത്താവ് പറയുന്നത് 26-ാം വാക്യത്തിലുണ്ട്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. അപ്പോൾ കർത്താവ് ശിഷ്യന്മാർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു, അതിൻ്റെ തൊട്ടു പിന്നാലെ പ്രോത്സാഹനത്തിൻ്റെ ചില വാക്കുകൾ പറയുക. എന്നെ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ എന്നോടൊപ്പം നിങ്ങളും ഇരിക്കും, എന്നെ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ പിതാവ് നിങ്ങളെ മാനിക്കും. ദൈവത്താൽ മാനിക്കപ്പെടുന്ന ജീവിതത്തിൻ്റെ ഉടമകളായി തീരണം എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രോത്സാഹനകരമായ ചില വാക്കുകൾ പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുകയാണ്. പിന്നീട് 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ഉള്ളം കലങ്ങി പിതാവിനോട് കർത്താവ് പറയുന്ന വാക്കുകളാണ്, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എങ്കിലും ഇതുനിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തേണമേ. കടന്നു പോകുവാൻ പോകുന്ന നാഴികയുടെ ഭയാനകത മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറയുന്നു എങ്കിലും ആ നാഴിക അനുഭവിക്കാൻ തന്നെ വന്നവനായ കർത്താവ് ഞാൻ ഇതിനുവേണ്ടി വന്നിരിക്കുന്നു, പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് പറഞ്ഞ വാക്കുകൾ നമുക്കറിയാമല്ലോ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം, അതാണ് നിവർത്തിക്കപ്പെടേണ്ടത്. ആ പാനപാത്രം ഒഴിഞ്ഞു പോകണമെന്നുള്ള ആഗ്രഹത്തോടെയല്ല, കഴിയുമെങ്കിൽ നീങ്ങിപ്പോകണമേ എന്ന് പറയുമ്പോൾ അത് ആ പാനപാത്രം കുടിക്കുമ്പോഴുള്ള ഭയങ്കരമായ അനുഭവങ്ങളെയും അതിൻ്റെ വേദനയും തീവ്രതയും വെളിപ്പെടുത്തുന്ന ചില വാക്കുകളാണ് ആ വാക്കുകൾ പറഞ്ഞത്. അവിടെ നിന്ന് മാറിപ്പോകുവാനുള്ള അദമ്യമായ ആഗ്രഹത്തോടെയല്ല, അത് പറയുമ്പോഴും അല്ല, എൻ്റെ ഇഷ്ടമല്ല ഇവിടെ നിവർത്തിക്കപ്പെടേണ്ടത് നിൻ്റെ ഇഷ്ടമാണ്, ഞാനിത് കുടിക്കണമെങ്കിൽ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുന്ന യേശുക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവര്, നമ്മുടെ ജീവിതവും ദൈവത്തിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കേണ്ടുന്നതിൻ്റെ ഒരു നല്ല ദൃഷ്ടാന്തം യേശുക്രിസ്തുവിൽ നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ്. തന്നെ തന്നെ പൂർണ്ണമായി പിതാവിന് സമർപ്പിച്ചു കൊടുത്തത് എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്, എൻ്റെയും നിങ്ങളുടെയും പാപമോചനത്തിന് വേണ്ടിയാണ്. നമ്മെ നിത്യമായ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ, നമുക്ക് നിത്യജീവൻ തരുവാൻ നമ്മുടെ കർത്താവ് ആ നാഴികയിലൂടെ കടന്നു പോകുവാൻ പൂർണ്ണമായി മനസ്സുവച്ചിരിക്കുകയാണ്. ആ നാഴിക വന്നിരിക്കുന്നു, അതിലൂടെ ദൈവം മഹത്വപ്പെടണമെന്ന് പറഞ്ഞ് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് ലഭിച്ച മറുപടി വായിക്കുന്നത്, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്നൊരു ശബ്ദമുണ്ടായി. അതെ, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അത് ഇതിനു മുൻപ് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മഹത്വപ്പെട്ടത് നാം വായിക്കുന്നുണ്ട്. കാനാവിലെ കല്യാണ വീട്ടിലെ അത്ഭുതം മുതൽ ക്രിസ്തു പ്രവർത്തിച്ച സകല അത്ഭുത പ്രവർത്തനങ്ങളിലും ആത്യന്തികമായി സംഭവിച്ചത് തൻ്റെ നാമത്തിൻ്റെ മഹത്വം അവിടെ ഉയർത്തപ്പെടുകയായിരുന്നു. പ്രത്യേകിച്ച് ഇതിന് തൊട്ട് മുൻപുള്ള അധ്യായങ്ങളിൽ നമ്മൾ വായിച്ചതുപോലെ മരിച്ച ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ അവിടെയും തൻ്റെ മഹത്വം വെളിപ്പെടുകയായിരുന്നു, ദൈവനാമത്തിന് അവിടെ മഹത്വം ലഭിക്കുകയായിരുന്നു. ആ വാക്കുകൾ ഇവിടെ സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നു, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇതിനോടകം പ്രവൃത്തികളിലൂടെ ഞാൻ നിനക്ക് മഹത്വം ലഭിക്കത്തക്ക വിധം പ്രവർത്തിച്ചിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുമെന്നൊരു ശബ്ദമുണ്ടായി. നാം പ്രത്യേകം മനസ്സിലാക്കുക,
കേവലം ക്രൂശുമരണം കൊണ്ട് അവസാനിക്കുന്നവനല്ല ക്രിസ്തു. ലാസറിനെ ഉയർപ്പിക്കുക വഴി ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ലഭിച്ചുവെങ്കിൽ ഇനിയും മഹത്വപ്പെടുവാൻ പോകുകയാണ്. ക്രൂശുമരണത്തിനപ്പുറത്ത് കല്ലറയിൽ അടക്കപ്പെടുന്നു എങ്കിലും അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഇനിയും മഹത്വപ്പെടുവാൻ പോകുകയാണ്. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തുന്ന സകല നാമത്തിനും മേലായ നാമം ലഭിക്കുന്ന ഒരവസരം അധികം താമസിയാതെ സംഭവിക്കുവാനായിട്ട് പോകുകയാണ്. അത് ക്രിസ്തുവിൻ്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റോമാലേഖനം 6:4 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നു, സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ, ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ, ക്രിസ്തു മരിച്ചു അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു പിതാവിൻ്റെ മഹിമയാൽ അവിടെയും മഹത്വപ്പെടുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 29 വരുമ്പോൾ, ഈ ശബ്ദം കേട്ട അരികെ നിന്ന പുരുഷാരമൊക്കെ എന്തോ സംഭവിച്ചതായിട്ട് മനസ്സിലായി, ഒരു ഇടിയുണ്ടായി എന്ന് മാത്രം അവർ പറഞ്ഞു. മറ്റു ചിലര് ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. നമുക്കവിടെ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കാം, സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ ശബ്ദമായിരുന്നു പുത്രൻ കേട്ടത്. ആ നാഴിക അത് അനുഭവിപ്പാൻ തയ്യാറായി. ആ നാഴികയിലൂടെ കടന്നു പോവുക വഴി പുത്രനും ദൈവത്തിനും മഹത്വം ലഭിക്കണമെന്നുള്ള ആഗ്രഹം വെളിപ്പെടുത്തിയപ്പോൾ പിതാവ് പുത്രന് കൊടുത്ത മറുപടിയാണ്, സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ ശബ്ദമാണ് പുത്രൻ കേട്ടതായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. യേശു അതിനുശേഷം പറയുന്നു, ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല നിങ്ങളുടെ നിമിത്തം അത്രയുണ്ടായി. അടുത്ത്, ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളഞ്ഞു, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഇത് കേട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞ ആ പുരുഷാരത്തോട് കർത്താവ് പറയുന്ന 3 കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. 1, ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു ഇപ്പോൾ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, വരുവാൻ പോകുന്ന ക്രൂശുമരണത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, ഈ ക്രൂശുമരണം അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതാണ്, എന്നാൽ അത് അംഗീകരിക്കാതെ പോയാൽ അത് ന്യായവിധിക്ക് കാരണമായി തീരും. അതാണിപ്പോൾ സംഭവിക്കുന്നത്. അത് മാത്രമല്ല, ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. യേശു ക്രിസ്തു ഉയർത്തപ്പെടുന്ന കാര്യം, ആ ഉയർത്തപ്പെടുന്നതിലൂടെ, ക്രൂശന്മേൽ ഉയർത്തപ്പെടുന്നതിലൂടെ അനേകരെ തങ്കലേക്ക് ആകർഷിക്കും എന്നുള്ളത് ഇവിടെ അത് പറയുമ്പോൾ, ഈ വായിച്ച വേദഭാഗത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് നാം കണ്ടതുപോലെ യഹൂദന്മാർ തിരസ്കരിച്ചപ്പോഴും തങ്കലേക്ക് അനേകരെ ആകർഷിക്കുന്ന ക്രിസ്തുവിനെ, യവനന്മാർ തങ്കലേക്ക് ആകർഷിക്കപ്പെട്ടവരായി വരുന്ന അനുഗ്രഹീതമായ ഒരു ചിത്രമല്ലയോ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിച്ചത്. 30 വാക്യങ്ങളിൽ യേശു പറയുന്ന വാക്കുകൾ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു. 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞു. ഇത് ലോകത്തിൻ്റെ ന്യായവിധിയാണ്, ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും, ഞാൻ ഉയർത്തപ്പെടും എന്ന് കർത്താവ് ആ പുരുഷാരത്തോട് പറഞ്ഞു. ഇത് താൻ അനുഭവിക്കാൻ പോകുന്ന മരണവിധം സൂചിപ്പിച്ചതാണ് എന്ന് 33 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പുരുഷാരം പിന്നീട് പറയുന്നത്, ക്രിസ്തു എന്നേക്കും ഇരിക്കുമെന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു, പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതിന് നീ പറയുന്നത് എങ്ങനെ, ഈ മനുഷ്യപുത്രൻ ആർ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് ക്രിസ്തു വന്നാൽ പിന്നെ എന്നേക്കും ഇരിക്കുമെന്ന് ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെ നീ ഈ വിധം മരണത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്ന സംശയം വന്നു. അത് കർത്താവ് പറഞ്ഞ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ പുരുഷാരം തിരികെ ചോദിക്കുകയാണ്, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടത് എങ്ങനെ എന്നവർ അവരുടെ സംശയം യേശു ക്രിസ്തുവിനോട് ചോദിക്കുക. നമുക്കറിയാം, മനുഷ്യപുത്രൻ എന്നൊരു പേരാണ് ഈ വേദഭാഗത്ത് യേശു ക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്നത്. ദൈവപുത്രൻ എന്നും മനുഷ്യപുത്രൻ എന്നും 2 വ്യത്യസ്ത ടൈറ്റിലുകൾ ക്രിസ്തുവിന് നൽകപ്പെട്ടത് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും വ്യക്തമായി സൂചിപ്പിക്കുന്ന 2 പദപ്രയോഗങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പുരുഷാരത്തിൻ്റെ ചോദ്യത്തിന് കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് 35 വാക്യങ്ങളിൽ. യേശു അവരോട് പറയുകയാണ്, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും. സാക്ഷാൽ വെളിച്ചം അത് താൻ തന്നെയാണ്. ഇതിനോടകം കർത്താവ് ആ അവകാശവാദം നടത്തിയിട്ടുള്ളതാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തിയതാണ്.
കുരുട്ട് കണ്ണ് ബാധിച്ചവരുടെ കണ്ണിന് കാഴ്ച കൊടുത്തുകൊണ്ട് സാക്ഷാൽ വെളിച്ചം താനാകുന്നു എന്നുള്ളത് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയതാണ്. അതുമാത്രമല്ല യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്തു തന്നെ ക്രിസ്തുവിനെ സത്യവെളിച്ചം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് ആ നിലയിൽ ഈ വെളിച്ചം അല്പകാലം കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊൾവീൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്നറിയുന്നില്ല. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. കർത്താവ് എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? ഈ വെളിച്ചം ഇപ്പോൾ നിങ്ങളോട് കൂടെയുള്ളപ്പോൾ ആ വെളിച്ചത്തെ നിങ്ങൾ മനസ്സിലാക്കണം. ആ വെളിച്ചത്തിൽ നിങ്ങൾ വിശ്വാസമർപ്പിക്കണം. അല്ല എങ്കിൽ ഇരുൾ നിങ്ങളെ പിടിക്കും. ഇരുൾ നിങ്ങളെ പിടിച്ചാൽ നിങ്ങൾ പിന്നീട് രക്ഷപ്പെടാനുള്ള വഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ വെളിച്ചം നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ തന്നെ ആ ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ നടന്നുകൊള്ളുവീൻ. ആ വെളിച്ചത്തെ നിങ്ങൾ വിശ്വസിപ്പീൻ. അവിടെ കർത്താവ് ആ പുരുഷാരത്തോട് യേശു ക്രിസ്തു താൻ തന്നെ വെളിച്ചമാകുന്നു എന്നും തന്നിൽ വിശ്വസിക്കുന്നവർ വെളിച്ചത്തിൻ്റെ മക്കളായിത്തീരുമെന്നും ഓർപ്പിക്കുകയാണ്. ഇല്ലെങ്കിലോ ഇരുൾ നിങ്ങളെ പിടിക്കും. നിങ്ങൾ ഇരുളിൻ്റെ പ്രവൃത്തികൾക്ക് അടിമപ്പെട്ട് ഇരുളിലേക്ക് നിത്യമായ അന്ധകാരത്തിലേക്ക് പോകേണ്ടി വരും. ഈ ഒരു മുന്നറിയിപ്പ് കൂടെ കർത്താവ് അവിടെ കൊടുക്കുന്നതാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവർ, യേശു ക്രിസ്തു തന്നെ പിടിക്കാൻ വന്ന യഹൂദന്മാർ ധാരാളമുള്ളപ്പോഴും ഉയർത്തപ്പെടുവാൻ പോകുന്ന കാര്യം, തന്നിൽ വിശ്വസിക്കുന്നവർ വെളിച്ചത്തിൻ്റെ മക്കളായിത്തീരുമെന്നുള്ള കാര്യം, തന്നിൽ വിശ്വസിക്കുന്നവർ തന്നെ പിൻപറ്റുന്നവർ തന്നെ സേവിക്കുന്നവർ പിതാവിനാൽ മാനിക്കപ്പെടുമെന്നുള്ള കാര്യം, താൻ നേരിടുവാൻ പോകുന്ന ആ നാഴികയെന്ന ക്രൂശുമരണത്തിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ പോകുന്നു എന്നുള്ള കാര്യം, അതൊക്കെ വളരെ വ്യക്തമായി ഇവിടെ ഓർപ്പിക്കുകയാണ്. ഇതിലൂടെ ഏറ്റവും അവസാനമായി പറയുന്നത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. കൂടെയുള്ളപ്പോൾ, ഈ സത്യം നിങ്ങളുടെ അരികെ ഉള്ളപ്പോൾ, ഇത് കേൾക്കുവാൻ നിങ്ങൾക്ക് സന്ദർഭം ലഭിച്ചിരിക്കുമ്പോൾ, ഈ വെളിച്ചമാകുന്ന ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വാസമർപ്പിക്കുക. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് വെളിച്ചത്തിൻ്റെ മക്കളായിത്തീരുക. ന്യായവിധിയിലേക്ക് അന്ധകാരത്തിലേക്ക് പോകുവാൻ ഇടവരരുത്. കേൾക്കുന്ന സന്ദേശത്തിൻ്റെ മുൻപാകെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും സംഗതി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.